പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ സന്നിധിയിൽ ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ഈശോയെ, സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിലും പ്രതികൂലമാണെങ്കിലും കർത്താവെ, നീ പ്രവർത്തിക്കുന്നു എന്ന് വിശ്വസിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ തകർച്ചകളിലും ദുഃഖങ്ങളിലും ഇടപെടുന്ന ദൈവത്തെ വിശ്വാസത്തോടെ സ്വീകരിക്കാൻ ഞങ്ങളുടെ ഹൃദയങ്ങൾ ഒരുങ്ങണമേ. ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, ആമേൻ. കർത്താവിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ ഈശോ തളർവാദ രോഗിയെ സൗഖ്യപ്പെടുത്തുന്ന സംഭവം നാം വായിച്ചെടുക്കുന്നു. തളർവാദ രോഗിയെ സൗഖ്യപ്പെടുത്തുന്ന ഈ സംഭവത്തിലൂടെ കർത്താവ് നമ്മോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വസ്തുതയെ നാം ഈ നിമിഷങ്ങളിൽ ധ്യാനത്തിന് വിഷയമാക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ യഹൂദരുടെ ഒരു തിരുനാളിന് ജെറുസലേമിലേക്ക് പോയ കർത്താവ് അജകവാടത്തിനടുത്ത് ബത്സേദ എന്ന് വിളിക്കപ്പെടുന്ന ഒരു കുളത്തിൻ്റെ കരയിൽ 38 വർഷമായി തളർവാദ രോഗം പിടിപെട്ട് കിടന്ന ഒരു വ്യക്തിയെ കണ്ടുമുട്ടുകയും അനേക നാളുകളായി അവനവിടെ കിടക്കുകയാണെന്ന് അറിഞ്ഞ കർത്താവ് അവനെ സൗഖ്യപ്പെടുത്തുകയും ചെയ്യുന്നു. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട ഒരു വാക്യം ഇങ്ങനെയാണ്, ഈശോ അവൻ അവിടെ കിടക്കുന്നത് കണ്ടു. നമ്മുടെ തകർച്ച, നമ്മുടെ ദുഃഖം, നമ്മുടെ പരാധീനത, രോഗം, ഇത് ദൈവം കാണാതെ സംഭവിക്കുന്ന ഒരു കാര്യം അല്ല. നിന്റെ ദുഃഖം, നിന്റെ പ്രയാസം ദൈവം കാണുന്നുണ്ട്, ഇതാണ് ഒന്നാമത്തേത്. അനേക നാളുകളായി അവൻ ഈ കിടപ്പിൽ കിടക്കുകയാണ് എന്ന് അറിഞ്ഞ് ഈശോ അവനോട് ചോദിച്ചു, സൗഖ്യം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം ചോദിക്കുകയാണ്, സൗഖ്യം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? സ്വാഭാവികമായും ഈ വ്യക്തി പറയേണ്ടത് എന്താണ്? ദൈവമേ, ഒന്നുകിൽ എനിക്ക് സൗഖ്യം പ്രാപിക്കാൻ ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ സൗഖ്യം പ്രാപിക്കാൻ ആഗ്രഹം ഇല്ല. ചോദിച്ച ചോദ്യത്തിനാണ് ഉത്തരം പറയേണ്ടത്. എന്നാൽ ഈ മനുഷ്യൻ പറയുന്ന ഉത്തരത്തെയാണ് നാം ഇന്ന് ചിന്തിക്കാനായിട്ട് പോകുന്നത്. സൗഖ്യം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ എന്ന് യേശു ചോദിക്കുമ്പോൾ ഉണ്ടെന്നോ ഇല്ലെന്നോ പറയുന്നതിന് പകരം ഇയാൾ മറ്റൊരു മറുപടി പറയുന്നു. അയാൾ ഇങ്ങനെ പറഞ്ഞു, കർത്താവെ, കുളം ഇളകുമ്പോൾ എന്നെ കുളത്തിലിറക്കാൻ ആരും ഇല്ല. ഞാൻ വരുന്നതിന് മുമ്പേ മറ്റൊരാൾ കുളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞിരിക്കും. ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, അയാൾ പറയുന്നത് ദൈവം ചോദിച്ച ചോദ്യത്തിന് ഉത്തരമല്ല, അയാൾ പറയുന്നത് അയാളുടെ ജീവിതത്തിൻ്റെ സാഹചര്യത്തെ പറ്റിയാണ്. ഈ സാഹചര്യം അദ്ദേഹം പറയുന്നതിൻ്റെ പിന്നിലെ ഉദ്ദേശം ഇതാണ്, ഈ സാഹചര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് എനിക്ക് സൗഖ്യം കിട്ടാനുള്ള സാധ്യത ഇല്ല. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മിൽ അനേകം പേര് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിൻ്റെ സൂചനയായിട്ടാണ് ഈ വ്യക്തിയെ ദൈവവചനം നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ തകർച്ചയും ദുഃഖത്തെയും കർത്താവ് സൗഖ്യപ്പെടുത്താൻ ആഗ്രഹിക്കുമ്പോൾ, ദൈവം നമ്മുടെ ജീവിതത്തിൻ്റെ രോഗത്തെ, ഭാരങ്ങളെ സൗഖ്യപ്പെടുത്താൻ ആഗ്രഹിക്കുമ്പോൾ ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്ന നാം പറയുന്നത് എന്താണ്? കർത്താവെ, ഞങ്ങളുടെ സാഹചര്യങ്ങൾ ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ ഒരുപക്ഷെ കഴിഞ്ഞു എന്ന് വരില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സൗഖ്യം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറയേണ്ടിയിരുന്നത് സൗഖ്യം പ്രാപിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. മറ്റൊരു സ്ഥലത്ത് നമ്മൾ സമാനമായ മറ്റൊരു സംഭവം കാണുന്നുണ്ട്. അന്ധനായ ഒരു മനുഷ്യൻ, ബർത്തമിയൂസ് എന്നായിരുന്നു അയാളുടെ പേര്, യേശുവിൻ്റെ മുമ്പിലേക്ക് അയാൾ വന്നു. യേശുവിൻ്റെ സന്നിധി അയാൾ നിലവിളിച്ചു, നസറായനായ യേശുവേ, ദാവീദിൻ്റെ പുത്ര, എന്നോട് കരുണയാവണമേ. യേശു ഈ നിലവിളി കേട്ടു, അവിടെ നിന്നു, അയാളെ വിളിച്ചുകൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. യേശുവിൻ്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്ന ആ വ്യക്തിയോട് യേശു ചോദിച്ചു, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരണം എന്ന് നീ ആഗ്രഹിക്കുന്നു? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അയാൾക്ക് മറ്റൊരു ചോദ്യമോ മറ്റൊരു സംസാരമോ ഇല്ല. കർത്താവെ, എനിക്ക് സൗഖ്യം വേണം, കാഴ്ച വേണം. ആ നിമിഷം തന്നെ യേശുവിൻ്റെ കരം അയാളെ സ്പർശിച്ചു, അയാൾ സൗഖ്യം പ്രാപിച്ചു. കുഷ്ഠരോഗി അടുത്ത് വന്നിട്ട് യേശുവിനോട് പറഞ്ഞു, കർത്താവെ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. മറു ചോദ്യങ്ങളില്ല, യേശു കൈനീട്ടി അവനെ തൊട്ടു, അവനെ സൗഖ്യപ്പെടുത്തി. പക്ഷെ തളർവാദ രോഗിയുടെ കാര്യം വരുമ്പോൾ രോഗി പറയുന്നത്, കർത്താവെ, എന്റെ സർക്കംസ്റ്റാൻസസ്, സിറ്റുവേഷൻസ് വളരെ മോശമാണ്, അതുകൊണ്ട് സൗഖ്യം കിട്ടാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടാണ്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അനേകം വ്യക്തികളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം വരാത്തതിൻ്റെ ഒരു കാരണം ഇതാണ്. അവർ നോക്കിയിരിക്കുന്നത് യേശുവിനെയല്ല, അവരുടെ സാഹചര്യങ്ങളെയാണ്. മദ്യപാനത്തിൽ നിന്ന് വിടുതൽ കിട്ടാൻ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നു. അയാൾക്ക് അതിന് കിട്ടാതെ പോകുന്നത്, ആ വിടുതൽ ലഭിക്കാതെ പോകുന്നതിന് കാരണം അയാൾ പറയുന്നു, ഭാര്യയുടെ കലഹം കൊണ്ടാണ് ഞാൻ കുടിച്ചുകൊണ്ടിരിക്കുന്നത്.
അല്ലെ കുട്ടികൾ വഴിതെറ്റി പോകുന്നത് കൊണ്ടാണ് ഞാൻ മദ്യപിക്കുന്നത്, എൻ്റെ കുടുംബത്തിൽ ഒരു സ്വസ്ഥതയില്ലാത്തത് കൊണ്ടാണ് ഞാൻ മദ്യപിക്കുന്നത്, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു നിവൃത്തി ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ മദ്യപിക്കുന്നത്, എനിക്ക് ആരോഗ്യമില്ലാത്തത് കൊണ്ടാണ് ഞാൻ മദ്യപിക്കുന്നത്, 100 ന്യായങ്ങളും സാഹചര്യങ്ങളും പറഞ്ഞ് ഒരു വ്യക്തി ദൈവാനുഗ്രഹം കിട്ടുന്നതിൽ നിന്ന് ഒഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, ഈശോ ചോദിക്കുന്ന ഇത്രയേ ഉള്ളൂ, നിന്റെ സാഹചര്യം എന്തായാലും നിന്നെ സൗഖ്യപ്പെടുത്താൻ കഴിയുന്ന യേശുവാണ് നിന്റെ മുമ്പിൽ നിൽക്കുന്നത്. ഏത് പ്രതിബന്ധത്തിലും ഏത് പ്രതികൂലത്തിലും നിന്റെ ജീവിതത്തിന്റെ കണ്ണുനീരിലേക്ക് ഇടപെടാൻ കഴിവുള്ള സർവശക്തനായ ദൈവമാണ് നിന്റെ മുമ്പിൽ നിൽക്കുന്നത്. അവനാണ് ചോദിക്കുന്നത്, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരണം, സൗഖ്യം പ്രാപിക്കാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ? മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത, ജീവിതത്തിൽ അനുഗ്രഹം കിട്ടാതെ പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ഇവിടെ വചനം ചൂണ്ടിക്കാണിക്കുന്നത്, ഈശോ എന്തുകൊണ്ടാണ് ഇത് ചോദിച്ചത്? സൗഖ്യം പ്രാപിക്കാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും സൗഖ്യ തീർത്ത കുളത്തിൻ്റെ കരയിൽ കിടക്കുന്ന ഒരുത്തൻ സൗഖ്യത്തിന് വേണ്ടിയല്ലാതെ മറ്റെന്തിനു വേണ്ടിയാണ് അവിടെ കിടക്കുന്നത്? ഈ കുളത്തിൻ്റെ കരയിൽ കഴിഞ്ഞ 38 ഈ മനുഷ്യൻ കിടന്നത് സൗഖ്യത്തിന് വേണ്ടിയായിരുന്നില്ലേ? ഓരോ പ്രാവശ്യവും കുളത്തിൽ ദൈവദൂതൻ വന്ന് കുളമിളക്കുമ്പോൾ അതിനകത്ത് ചാടിയിറങ്ങാൻ വേണ്ടി അയാൾ പരിശ്രമിച്ചുകൊണ്ടിരുന്നത് മറ്റെന്തിനു വേണ്ടിയായിരുന്നു? സൗഖ്യത്തിന് വേണ്ടിയല്ലേ? അങ്ങനെ വരുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സൗഖ്യം കിട്ടാൻ ആഗ്രഹിച്ച് 38 കിടന്നവനോട് ഈ ചോദ്യം ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? സൗഖ്യം പ്രാപിക്കാൻ അല്ലെങ്കിൽ പിന്നെ ദൈവമേ എന്തിനാണ് ഞാൻ ഇവിടെ കിടക്കുന്നത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു വെറും വാക്ക് ഈശോ പറയുമോ? ഒരു ആവശ്യമില്ലാത്ത ചോദ്യം ഈശോ ചോദിക്കുമോ? ഒരാവശ്യമില്ലാത്ത ചോദ്യം ബൈബിളിൽ എഴുതപ്പെടാൻ പരിശുദ്ധാത്മാവ് സമ്മതിക്കുമോ? തീർച്ചയായും ഇല്ല. അങ്ങനെ വരുമ്പോൾ ഈ ചോദ്യത്തിന് ഒരു അർത്ഥമുണ്ട്. എന്താണ് ആ അർത്ഥം? ഈശോ ചോദിക്കുകയാണ്, കഴിഞ്ഞ 38 പ്രതീക്ഷകൾ മുഴുവൻ നഷ്ടപ്പെട്ട് പോകുന്ന ദുരിത ദുഃഖങ്ങളുടെ സമുച്ചയത്തിൽ തളർന്നു കിടക്കുന്ന ഒരു വ്യക്തി 38 സഹനത്തിന് ശേഷം ഒരു പക്ഷേ ഇങ്ങനെ ചിന്തിക്കാൻ സാധ്യതയുണ്ട്, ഇനി രക്ഷയില്ല, ഇനി സൗഖ്യം കിട്ടാൻ സാധ്യതയില്ല. ചെറുപ്പമായിരുന്നപ്പോൾ കുറെ കൂടി ശരീരത്തിന് ബലമുണ്ടായിരുന്ന ഒരു സമയത്താണെങ്കിൽ ഉരുണ്ടെങ്കിലും ഈ കുളത്തിൽ പോയി വീഴാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്ന് വൃദ്ധനായി 38 ഒരേ കിടപ്പിൽ കിടന്നതിൻ്റെ സകല അസ്വസ്ഥതകളും ഈ മനുഷ്യനുണ്ടെന്ന് സാധാരണ ബുദ്ധി കൊണ്ട് ഊഹിച്ചെടുത്തുകൂടെ, അയാളെ ഇനി ആരിറക്കാനാണ്, അയാൾ എങ്ങനെ കുളത്തിൽ ഇറങ്ങാനാണ്? 38 പ്രതീക്ഷകൾ മുഴുവൻ ഓരോന്നായി അസ്തമിച്ചൊടുങ്ങിപ്പോയ ഒരു പാവം മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൻ്റെ അന്ത്യത്തോടടുക്കുന്ന ഒരു കാലത്ത് ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവും, ഇനി പ്രതീക്ഷ ഇല്ല, ഇനി രക്ഷപ്പെടുക അസാധ്യമാണ്, ഇനി ജീവിതത്തിൽ തകർച്ചയും ദുഃഖങ്ങളും ഒടുവിൽ മരണവും മാത്രമാണ് എന്നെ കാത്തിരിക്കുന്നത്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവ് എന്താണ് പറയുന്നത്? നിന്റെ സാഹചര്യം എത്ര നിരാശപ്പെട്ടതാണെങ്കിലും ദൈവത്തിന് ഇടപെടാനായിട്ട് സാധിക്കും. യോഹന്നാന്റെ സുവിശേഷം 11 ലാസറിന്റെ മരണത്തിന് ശേഷം ലാസറിന്റെയും മാർത്തായുടെയും മറിയത്തിന്റെയും വീട്ടിലെത്തുന്ന ഈശോയെ സുവിശേഷകം പരിചയപ്പെടുത്തുന്നത്. യേശു മാർത്തായുടെയും മറിയത്തിന്റെയും വീട്ടിലെത്തുമ്പോ മാർത്ത പറയുന്നത് എന്താണ്? മാർത്ത യേശുവിനോട് പറഞ്ഞു, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. തളർവാദ രോഗി പറഞ്ഞ അതേ ഉത്തരമാണിത്. വരുന്നത് യേശുവാണെന്നും യേശുവിന് ജീവൻ നൽകാൻ സാധിക്കുമെന്നും നല്ലതുപോലെ അറിയാവുന്ന യേശുവിൻ്റെ ചങ്ങാതി കൂട്ടത്തിലുണ്ടായിരുന്ന ആളുകളാണ് ഈ മാർത്തയും മറിയവും ലാസറും ഒക്കെ. യേശു ആരാണെന്ന് കൃത്യമായി അറിയാവുന്ന ഈ വ്യക്തികൾ പറയുന്നത്, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. അതിൻ്റെ അർത്ഥം എന്താണ്? നീ ഇവിടെ ഇല്ലായിരുന്നു. ആവശ്യമുള്ളൊരു സമയത്ത് ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടായില്ല. ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങൾക്ക് നിന്നെ ആവശ്യമായിരുന്ന ഒരു നേരത്ത് നീ ഇടപെട്ടില്ല. ഞങ്ങളുടെ കുടുംബത്തിൽ ഈ തകർച്ച വന്ന ഒരു സമയത്ത് രക്ഷപ്പെടാൻ സാധ്യതയുണ്ടായിരുന്നപ്പോൾ നീ ഇടപെട്ടില്ല. ഇപ്പോൾ എല്ലാം കഴിഞ്ഞിരുന്നു, മരിച്ചിട്ട് 4 4 എന്ന് പറയുമ്പോൾ യഹൂദ പാരമ്പര്യത്തിൽ ഒരു മൃതദേഹം അഴുകിത്തുടങ്ങുന്നത് 4 അല്ലെങ്കിൽ മൃതദേഹത്തിൽ ജീവൻ വരാൻ ഒരു സാധ്യതയും ഇല്ലാത്ത ദിവസം എന്നാണ് ഈ 4 അർത്ഥം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മാർത്ത പറയുന്നത് എന്താണ്? ഇനി രക്ഷ ഇല്ല. രക്ഷയുണ്ടായിരുന്നു, നീ സമയത്ത് വന്നിരുന്നെങ്കിൽ, നീ ഞങ്ങൾ ആഗ്രഹിച്ചൊരു നേരത്ത് ഇടപെട്ടിരുന്നെങ്കിൽ, ഞങ്ങൾ ആഗ്രഹിച്ചൊരു സമയത്ത് നീ അത്ഭുതം പ്രവർത്തിച്ചിരുന്നെങ്കിൽ, നായനിലെ വിധവയുടെ മകനെ ഉയർപ്പിച്ചതുപോലെയോ ജൈറോസിന്റെ മകളെ ഉയർപ്പിച്ചതുപോലെയോ നീ തക്ക സമയത്ത് ഇടപെട്ടിരുന്നെങ്കിൽ ഒരുപക്ഷെ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ ദൈവത്തിൻ്റെ വചനം മാർത്തയോട് പറയുകയാണ്, മാർത്ത, നീ
വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും. സാഹചര്യങ്ങൾ പ്രതികൂലമാണ്. മരിച്ച ലാസറിന്റെ അഴുകിത്തുടങ്ങിയ മൃതദേഹത്തിലേക്ക് ജീവൻ വരാൻ മാനുഷിക ബുദ്ധിയിൽ സാധ്യതകളില്ല. ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രതികൂലമായ സാഹചര്യങ്ങളെ നോക്കിയിരിക്കാതെ യേശുവിനെ നോക്കുക. അനേകം മനുഷ്യരുടെ ജീവിതത്തിൽ നിരാശയുടെ നടുവിൽ കിടക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ടൊരു കാരണം അവർ ദുഃഖത്തിലേക്ക് നോക്കിയിരിക്കുന്നു, യേശുവിലേക്ക് നോക്കുന്നില്ല. അവർ രോഗത്തിലേക്ക് നോക്കിയിരിക്കുന്നു, യേശുവിലേക്ക് നോക്കുന്നില്ല. അവർ കടബാധ്യതകളിലേക്ക് നോക്കിയിരിക്കുന്നു, യേശുവിലേക്ക് നോക്കുന്നില്ല. അവർ ദുരിതത്തിൻ്റെയും ദുഃഖങ്ങളുടെയും നിരാശയുടെയും ആയിരം കാരണങ്ങളെ എണ്ണി എണ്ണി കഴിയുന്നു. അവർ സർവശക്തനായ യേശുവിനെ നോക്കുന്നില്ല. ദൈവവചനം പറയുന്നു, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏത് പ്രതികൂലമായ സാഹചര്യത്തിലും യേശുവിന് ഇടപെടാൻ സാധിക്കും. ജീവിച്ചിരിക്കുമ്പോഴോ മരിച്ചതിന് ശേഷമോ രോഗത്തിൻ്റെ അവസ്ഥയിലോ രോഗം മൂർച്ഛിച്ചതിന് ശേഷമോ കടബാധ്യതകൾ തുടങ്ങുമ്പോഴോ കടബാധ്യതകൾ തീവ്രമാകുമ്പോഴോ വഴിതെറ്റലുകൾ ആരംഭിക്കുമ്പോഴോ വഴിതെറ്റലുകൾ പൂർണ്ണമാകുമ്പോഴോ ഏത് സാഹചര്യത്തിലും എൻ്റെ ദൈവത്തിന് പ്രവർത്തിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ജെറമിയയിലൂടെ 32-ാം അധ്യായത്തിൽ ദൈവം അരുളി ചെയ്യും, ഞാൻ സകല മർത്യരുടെയും ദൈവമല്ലേ, എനിക്ക് അസാധ്യമായി എന്തെങ്കിലും ഉണ്ടോ? ലൂക്കാ 1:37 ദൈവവചനം പഠിപ്പിക്കും, ദൈവത്തിന് അസാധ്യമായി ഒന്നും ഇല്ല. യോഹന്നാൻ സുവിശേഷം 11-ാം അധ്യായത്തിൽ മാർത്തയോടും മറിയത്തോടും ഈശോ പറയും, 25-ാം വാക്യത്തിൽ, ഞാനാണ് പുനരുത്ഥാനവും ജീവനും, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്, അസാധ്യം എന്നത് ദൈവത്തിൻ്റെ കരങ്ങളിലില്ല. സകല മർത്യരുടെയും ദൈവമായ കർത്താവിന് നിന്റെ കുടുംബത്തിൻ്റെ കണ്ണുനീരിൽ ഇടപെടാൻ സാധിക്കും, ദുഃഖത്തിൽ ഇടപെടാൻ സാധിക്കും, ദുരിതത്തിൽ അവൻ ഇടപെടും. ചെയ്യേണ്ടത് എന്താണ്? സാഹചര്യങ്ങളെ പഴിപറഞ്ഞുകൊണ്ടിരിക്കാതെ ദൈവത്തിൽ വിശ്വസിക്കുക. കാറ്റും കടലും വീശിയടിച്ചൊരു നേരത്ത് ശിഷ്യന്മാര് ഉറങ്ങുന്ന യേശുവിനെ ഉണർത്തി, കർത്താവെ ഞങ്ങൾ തകരുന്നു എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നത് നാം വായിക്കുന്നുണ്ട്. ഈശോ ഉണർന്നിട്ട് അവരോട് പറയുന്നത് എന്താണ്? അല്പവിശ്വാസികളെ, നിങ്ങൾ ഭയപ്പെട്ടത് എന്തിന്? അല്പവിശ്വാസികളെ നിങ്ങൾ ഭയപ്പെട്ടത് എന്തിന്? എന്താണ് ഈ ചോദ്യത്തിന്റെ അർത്ഥം? നിന്റെ കൂടെ ഈ തകരുന്ന വഞ്ചിയിൽ, ഈ ഉലയുന്ന വഞ്ചിയിൽ ഉറങ്ങുന്നവന്റെ പേര് യേശു എന്നത് നീ മറന്നുപോയത് എന്തുകൊണ്ടാണ്? ഈ ഉലയുന്ന ജീവിതത്തിൽ, ഈ ആടി ഉലയുന്ന നിന്റെ ദാമ്പത്യത്തിൽ, തകർന്നുകൊണ്ടിരിക്കുന്ന സിങ്കിംഗ് സ്റ്റേജിലായിരിക്കുന്ന നിന്റെ കുടുംബ ജീവിതത്തിലേക്ക്, ജരാനരകൾ ബാധിച്ച നിന്റെ ജീവിതത്തിന്റെ തകർച്ചകളിലേക്ക്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഉലയുന്ന വഞ്ചിയിൽ ദൈവമുണ്ടെന്ന് നീ മറന്നുപോയത് എന്തുകൊണ്ടാണ്? ഇന്ന് അനേകം പേര് വേദനയോടുകൂടി പറയുന്ന ഒരു കാര്യം ഇതാണ്, ദൈവം ഞങ്ങളെ കൈവിട്ടു. ദൈവം കൈവിട്ടെന്ന് പറയുന്നത് എപ്പോഴാണ്? ദൈവം കൈവിട്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു രോഗം വരുമ്പോ, ഒരു തകർച്ച വരുമ്പോ, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ദുരിതങ്ങൾ ജീവിതത്തെ വേട്ടയാടുമ്പോൾ, എന്നും പ്രാർത്ഥിച്ചിട്ടും എന്നും ദൈവത്തെ വിളിച്ചിട്ടും എല്ലാ കാലത്തും ദൈവത്തിൻ്റെ കൂടെ നടന്നിട്ടും ദൈവം പ്രതീക്ഷിച്ചിരിക്കാത്ത നേരത്ത് ചില തകർച്ചകൾ അനുവദിക്കുമ്പോൾ മനുഷ്യർ പറയുന്നു, എന്തിനായിരുന്നു പ്രാർത്ഥിച്ചത്? എന്തിനായിരുന്നു ദൈവത്തെ വിളിച്ചത്? ദൈവം കൈവിട്ടു. ഇത് ഈ കാലഘട്ടത്തിൽ പിശാചു കുത്തിവെക്കുന്ന വളരെ തെറ്റായ ഒരു ചിന്തയാണ്. എന്താണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഒരു ദുഃഖം വരുമ്പോൾ ദൈവം കൈവിട്ടു. ശരിക്കും പറഞ്ഞാൽ അതിനകത്തെ വാസ്തവം എന്താണ്? ദുഃഖത്തിലേക്ക് നോക്കിയിരിക്കുമ്പോൾ ആരും കൂടെ കുറെ കൂടി അടുത്ത് നിൽക്കുന്ന ദൈവത്തെ കാണാതെ പോയി എന്നതാണ് വാസ്തവം. ഈ രോഗത്തിലേക്ക് നോക്കിയിരുന്നപ്പോൾ കുറെ കൂടി നിന്നോട് ചേർന്ന് നിന്ന ഒരു ദൈവത്തെ നീ കാണാതെ പോയി എന്നതാണ് വാസ്തവം. ഒരു ദുഃഖത്തിലും ദൈവം അകന്നു പോകുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്, കുരിശ് ആരുടെയും ജീവിതത്തിലേക്ക് തനിയെ വരാറില്ല. ഒരു കുരിശ് നിന്റെ ജീവിതത്തിലേക്ക് വന്നെങ്കിൽ അതിൻ്റെ അർത്ഥം ആ കുരിശിൻ്റെ മാറിൽ ഒരു ക്രൂശിതൻ നിന്റെ വീട്ടിലേക്ക് വന്നു എന്നാണ്. ഒരു കുരിശ് നിന്റെ ജീവിതത്തിൻ്റെ നടുവിലേക്ക് ദൈവം നാട്ടി നിർത്തിയാൽ അതിൻ്റെ അർത്ഥം ആ കുരിശ് തന്നെ നിന്റെ കുടുംബത്തിൽ നാട്ടി നിർത്തപ്പെട്ടു എന്നല്ല. ഒരു ഒഴിഞ്ഞ കുരിശല്ല നിന്റെ കുടുംബത്തിൻ്റെ മധ്യയെ നാട്ടി നിർത്തപ്പെട്ടത്, ആ കുരിശിൽ ഒരു ക്രൂശിതൻ കിടപ്പുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സകല ദുരിത സാഹചര്യങ്ങളെയും ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി നേരിടാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.
രോഗത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും തകർച്ചയുടെയും വേദനയുടെയും ഒക്കെ നടുവിൽ തകർന്നു കഴിയുന്ന, നിരാശപ്പെട്ട് കഴിയുന്ന ദൈവത്തിൻ്റെ മക്കൾ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കട്ടെ. ദൈവവചനം പറയുന്നു, അവൻ്റെ മുഖത്ത് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ഒരു നാളും ലജ്ജിച്ചു പോയില്ല. പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, നിന്റെ മുഖത്ത് നോക്കി തിരുമുമ്പാകെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ സങ്കടങ്ങളെ, ദുഃഖങ്ങളെ, ഭാരങ്ങളെ സമർപ്പിച്ച് ഞങ്ങളുടെ സാഹചര്യങ്ങളെ പഴി പറഞ്ഞ് ജീവിക്കാതെ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അസാധ്യതകളിലേക്ക് നോക്കിയിരിക്കാതെ, തകർച്ചകളിലേക്കും രോഗങ്ങളിലേക്കും നോക്കിയിരിക്കാതെ, ദൈവമേ നീ സകലത്തിനും മതിയായവനാണെന്ന് വിശ്വസിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. എന്നെ ശക്തനാക്കുന്ന യേശുവിലൂടെ എനിക്ക് സകലതും സാധ്യം എന്ന് വിശ്വസിക്കാനും പ്രാർത്ഥിക്കാനും ജീവിക്കാനും ഞങ്ങളെ പഠിപ്പിക്കണമേ. സാഹചര്യങ്ങളെ പഴി പറയാതെ രക്ഷകനായ യേശുവിൻ്റെ തിരുമുഖത്ത് നോക്കി ജീവിക്കുവാൻ ഞങ്ങളെ ഒരുക്കണമേ. ആമേൻ.